പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ തട്ടകത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. കല്യാണവും പിന്നെ വീട്ടിലെ വിരുന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതാ രാവിലെ ചായക്കടിക്ക് പുഴുക്കലരി അരച്ച് അതുകൊണ്ട് കട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരാഴ്ച വീട് വിട്ടു പോയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചധികം പണികളുണ്ട്. മുറ്റത്താണ് കേട്ടോ കൂടുതലും പണിയുള്ളത്. മുറ്റൊക്കെ നല്ല ചപ്പ് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. രാവിലെ മുറ്റടിക്കാന്ന് വെച്ചപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ. കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് രാവിലെ അധികം തിരക്കൊന്നുമില്ല. ചായക്കടിയൊക്കെ സാവധാനമാക്കിയെടുത്താലും മതി. പക്ഷേ മുറ്റടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചായക്കടി വേഗത്തിലാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് റേഷൻ പുഴുക്കലരി കുതിർത്ത് തേങ്ങയും ചെറിയ ജീരകവും ചെറിയുള്ളിയൊക്കെ ചേർത്ത് ഗ്രൈൻഡറിൽ അരച്ചെടുത്ത മാവാണ്. അപ്പോൾ അതാ കട്ടിപ്പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇക്കാക്ക് ചായ കൊടുത്ത് ഞാനും വേഗത്തിൽ ചായ കുടിക്കുകയാണ്. സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മക്കളൊന്നും എണീറ്റിട്ടില്ല. തലേദിവസത്തെ കുറച്ച് മീൻകറി ബാക്കിയുണ്ടായിരുന്നു. കട്ടിപ്പത്തിരിയുടെ കൂടെ അതുകൂടെ കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതാ അത് കണ്ടില്ലേ, മുറ്റത്തൊക്കെ നല്ല ചപ്പ് വീണിട്ടുണ്ട്. ഇപ്പോൾ നല്ല കാറ്റാണല്ലോ, അപ്പോൾ നിറയെ ചപ്പൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മഞ്ഞൊന്നും പോയിട്ടില്ല. ഇനിയും മഞ്ഞൊക്കെ പോകാൻ വേണ്ടി കാത്തു നിന്നാലും മോളെണീക്കും. പിന്നെ അവൾ ഈ മഞ്ഞത്തേക്ക് ഇറങ്ങും. വീട്ടിലൊക്കെ പോയതിന് ശേഷം അവൾക്കും പനിയായിരുന്നു. അപ്പോൾ മോളെണീക്കുന്നതിന് മുമ്പ് ഞാൻ വേഗം മുറ്റടിച്ചെടുക്കുകയാണ്. വിരുന്നൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ മുറ്റായിരിക്കില്ലേ കൂടുതൽ വൃത്തികേടായിട്ടുണ്ടാവുക. ഇക്കതാ അവിടെ ഉച്ചക്ക് കറി വെക്കാന്ന് പറഞ്ഞിട്ട് ചേമ്പ് പറിക്കുന്നുണ്ട്. നമുക്കൊരു 2 പ്രാവശ്യമൊക്കെ വെക്കാനായിട്ടുള്ള ചേമ്പ് കിട്ടിയിട്ടുണ്ട്. പുറകുവശത്തെ മുറ്റം കൂടെ അടിച്ചു വാരാനുണ്ട്. അപ്പോൾ അതൊന്ന് വേഗത്തിൽ അടിച്ചെടുക്കുകയാണ്. മുറ്റം ഒരുപാട് അടിച്ചു വാരാനുണ്ട് കേട്ടോ. അപ്പോൾ പുറകുവശം ഒരു ദിവസം മുൻവശം ഒരു ദിവസമൊക്കെ ആയിട്ടാണ് ഞാൻ അടിച്ചു വാരാറുള്ളത്. അപ്പോൾ ഇന്ന് എല്ലായിടത്തും ഒരേപോലെ ചപ്പ് നിറഞ്ഞതുകൊണ്ട് മൊത്തത്തിൽ തന്നെ അടിച്ചു വാരിയെടുക്കുകയാണ്. അപ്പോൾ അതാ മുറ്റൊക്കെ എല്ലാം അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്.
മുറ്റടിച്ച് വാരം പോകുമ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ അതിലേക്കുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്ത് അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഉച്ചക്കത്തേക്കുള്ള കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചേമ്പെടുത്ത് ക്ലീൻ ചെയ്ത് കൊത്തി നുറുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതാ ഇക്ക പോയി മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കുറച്ച് നെയ്മീനും രണ്ട് അയിലയും ആണുള്ളത്. കുറച്ച് മീൻ മുളകൂട്ട് ബാക്കി പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്ത മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ സമയത്ത് ആ ചേമ്പ് ഇവിടെ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വറവ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ചേമ്പ് കറിയും മീൻ മുളക് കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ ഒരു പപ്പായ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടെ ഒന്ന് തോരൻ വെക്കണം. ചോറും കറിയൊക്കെ ആയതിന് ശേഷം പിന്നെ അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ തോരൻ വെക്കുന്നത്. മിക്സി ജാറിൽ കുറച്ച് കാന്താരിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കാന്താരിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്ത് പപ്പായ തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു തോരൻ ഇവിടെ ഇക്കാക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഒരു ചീനച്ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് വലിയുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത കാന്താരിമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു കളറിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പപ്പായ തോരൻ ഇവിടെ റെഡിയായി. പിന്നെ അതാ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള മീനും ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് കറിയും പിന്നെ നെയ്മീൻ മുളകിട്ടതും. പിന്നെ പപ്പായ തോരനും മീൻ പൊരിച്ചതും. പിന്നെ ഈന്തപ്പഴവും വടകപ്പുളി നാരങ്ങയും കൂടെ അച്ചാറിട്ടതും ഉണ്ട്. എന്തൊക്കെ കറികൾ ഉണ്ടെങ്കിലും അച്ചാറില്ലാത്ത ഒരു ഊണില്ല കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം.